2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ പൾസർ സുനിയുടെ നേതൃത്വത്തിൽ യുവനടിയെ തട്ടിക്കൊണ്ടുപോയി അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയ കേസിന്റെ ഗൂഢാലോചന നടത്തിയ കേസിൽ കുറ്റാരോപിതനായ നടൻ ദിലീപ് അഴിക്കുള്ളിലാകുമോ എന്ന് 9 മാസത്തിനുള്ളിൽ അറിയാം. എറണാകുളം CBI പ്രത്യേക കോടതി ജഡ്ജി ഹണി വർഗീസ് ആയിരിക്കും കേസിൽ വിചാരണ നടത്തി വിധി പറയുക. ഈ നവംബറിൽ വിധി പറയും. ദിലീപിന്റെയും പ്രധാന പ്രതി പൾസർ സുനിയുടെയും വാദങ്ങളെല്ലാം തള്ളിയാണ് ഹൈക്കോടതി പ്രത്യേക ജഡ്ജിയെ നിയമിച്ചതും. വിചാരണ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ നിന്ന് CBI കോടതിയിലേക്ക് മാറ്റിയതും. നിയമം അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇരയായ നടി ആവശ്യപ്പെട്ടതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ദിലീപും രണ്ടാം ഭാര്യ കാവ്യ മാധവനും തമ്മിലുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച് ഇരയായ നടി ആദ്യ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ഹീനമായ കൃത്യത്തിലേക്ക് താരത്തെ നയിച്ചതെന്നാണ് ആരോപണം. സംഭവത്തിൽ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത് തെളിയിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പോലീസ്. ഗൂഢാലോചന തെളിയിക്കുക പ്രയാസമാണെന്ന തിരിച്ചറിവിൽ ദിലീപിനെതിരെ ശക്തമായ തെളിവുകളാണ് പോലീസ് തേടിയിരുന്നത്. ദിലീപും സുനിയും തമ്മിൽ പലയിടങ്ങളിലും കൂടിക്കാഴ്ച നടത്തിയെന്നും അതിന് സാക്ഷികളും ഉണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച തെളിവുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോർജ് ഏട്ടൻസ് പൂരം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് രണ്ടുപേർ ദിലീപിനൊപ്പം എടുത്ത സെൽഫിയുടെ പിറകിൽ പൾസർ സുനിയെയും കാണാം. ഈ ഫോട്ടോസ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 2017 ജൂലൈ 11 ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ദിലീപ് 86 ദിവസം ജയിലിലായിരുന്നു. 5 തവണ ജാമ്യാപേക്ഷ നൽകിയ ശേഷമാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. നടി ആക്രമിക്കപ്പെട്ടതിന് മുമ്പും ശേഷവും ദിലീപിന് വന്ന ഫോണുകളും മറ്റും പരിശോധിച്ച ശേഷമായിരുന്നു അറസ്റ്റ്. ജാമ്യത്തിലിറങ്ങിയ ശേഷം സാക്ഷികളെ സ്വാധീനിക്കാനും വിചാരണ നീട്ടാനും ദിലീപ് ശ്രമിക്കുന്നതായി സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരുന്നു. അപ്പോഴും സർക്കാർ എതിർത്തിരുന്നു. ദൃശ്യങ്ങൾ ദിലീപ് ദുരുപയോഗം ചെയ്യാൻ ഇടയുണ്ടെന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് രേഖയല്ലെന്നും CRPC 207 വകുപ്പ് പ്രകാരം പ്രതിയായ ദിലീപിന് നൽകാൻ കഴിയില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. കോടതിക്ക് മുന്നിൽ സമർപ്പിച്ച തൊണ്ടി മുതൽ അവകാശപ്പെടാൻ പ്രതിക്ക് കഴിയില്ല. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ദിലീപും അദ്ദേഹത്തിന്റെ അഭിഭാഷകരും ദൃശ്യങ്ങൾ കണ്ടതാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യ ഭാര്യ മഞ്ജു വാര്യർ, ശ്രീകുമാർ മേനോൻ, രമ്യ നമ്പീശൻ എന്നിവർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് നടിയെ ആക്രമിച്ച കേസെന്നും തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ദിലീപ് കോടതിയെ അറിയിച്ചിരുന്നു. അന്വേഷണത്തിൽ അതിൽ കഴമ്പില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ദിലീപിനെ താരസംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.